നമസ്കാരം, ഞാൻ ഫൈസലിൻ്റെ ഇടപെട്ടവരാണ്. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പ്രസംഗ പരിശീലന വാട്സപ്പ് ഗ്രൂപ്പ് ബാച്ച് 21-ലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നല്ല പ്രഭാഷകരാവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്, അതിനായി പ്രാർത്ഥിക്കുകയാണ്. നമ്മളിതുവരെ സ്വാഗത പ്രഭാഷണവും അധ്യക്ഷ ഭാഷണവും ഉദ്ഘാടനവും ആശംസയും മുഖ്യഭാഷണവും പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മുഖ്യ പ്രഭാഷണമാണ്. അതിൻ്റെ മാതൃക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ചു. ഇനി നിങ്ങളൊക്കെ മുഖ്യപ്രഭാഷണം എങ്ങനെയാണ് എന്നൊന്ന് വിശദീകരിക്കുക വാട്സപ്പ് ഗ്രൂപ്പിൽ. അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ടൊരു വിഷയത്തിൽ ഒരു മുഖ്യ പ്രഭാഷണവും ഗ്രൂപ്പിൽ പങ്കുവെക്കുക. പിന്നെ ഇവിടെ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, ഇവിടെ പ്രാക്ടീസ് ഉണ്ട്, അതിനായി നിങ്ങൾ വരണം. വ്യാഴാഴ്ചയും വരാം, പിന്നെ ഞായറാഴ്ചയൊക്കെ വരാം. ഇന്ന് ഞായറാഴ്ച വേണം, ഇന്ന് വരാൻ പറ്റുന്നവർ ഇന്ന് വരിക, അല്ലാത്തവർ അടുത്ത വ്യാഴാഴ്ച വരിക. അങ്ങനെ വന്ന് വന്ന് ഇവിടെ വന്നും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ പ്രസംഗിച്ചാണ് പ്രസംഗം നമ്മൾ പഠിക്കുന്നത്. ഏതായാലും മുഖ്യപ്രഭാഷണമാണ് നമ്മൾ അവസാനമായി പഠിച്ചത്. അതിൻ്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കി, നല്ല ആമുഖം വേണം, നല്ല ആരംഭം വേണം, വിഷയം നന്നായിട്ട് തന്നെ അവതരിപ്പിക്കണം, അതുപോലെ ഒരു സന്ദേശം ഉണ്ടായിരിക്കണം, ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പിന്നെ അത് ചുരുക്കി പറയണം, അങ്ങനെ നല്ല വാക്കോടെ ഉപസംഹരിക്കണം. കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ, അതൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. ഏതായാലും മുഖ്യപ്രഭാഷകർ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. പിന്നെ നമുക്ക് ഗ്രൂപ്പിൽ വരാം. ഗ്രൂപ്പിൽ നിങ്ങളുടെയൊക്കെ പ്രസംഗം ഞാൻ കേൾക്കുന്നതാണ്. എല്ലാവരും ഗ്രൂപ്പിൽ വരണം എന്നുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് മുഖ്യപ്രഭാഷണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അഥവാ നമുക്കൊരു മുഖ്യഭാഷണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു വിഷയം ഉണ്ടാവുമല്ലോ. അപ്പം നമ്മുടെ വിഷയം അത് ഏതാവട്ടെ, ആ വിഷയത്തിൽ നമുക്ക് നമ്മുടേതായ ഒരു അഭിപ്രായം ഉണ്ടാവണം, ഒരു ഉറച്ച നിലപാടുണ്ടാവണം. അതാണ് ഒന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മറ്റുള്ള ആളുകളുടെ അഭിപ്രായത്തോട് ഇങ്ങനെ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കനുസരിച്ച് തുള്ളാനും ചാടാനും അത് നല്ലതല്ല. അഭിപ്രായം കടം കൊള്ളാതെ ഒരു വിഷയത്തിൽ നമുക്ക് നമ്മുടേതായ ഒരു നിലപാട്, ഒരു അഭിപ്രായം ഉണ്ടാവണം. അതൊരു മുഖ്യ പ്രഭാഷകന് പ്രധാനമാണ്. രണ്ടാമതായി, വിഷയത്തോട് യോജിക്കാവുന്ന ഒരുപാട്, അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട ധാരാളം അറിവുകൾ, ധാരാളം ആശയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കൊച്ചു കഥകൾ, ഉദ്ധരണികൾ, ഇതൊക്കെ നമ്മൾ വായിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രസംഗങ്ങളൊക്കെ കേട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ അത് ശേഖരിക്കണം. അത് പ്രധാനമാണ്. ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ മുഖ്യപ്രഭാഷകൻ ആ വിഷയത്തോട് യോജിക്കാവുന്ന ധാരാളം ആശയങ്ങളും അറിവുകളും കഥകളും ഉദ്ധരണികളും ഫലിതങ്ങളും ഇതൊക്കെ ശേഖരിക്കുക. അത് വായിച്ചുകൊണ്ടാവാം, അല്ലായെങ്കിൽ ഇപ്പോൾ നമുക്ക് എങ്ങനെയാണോ അതിനുള്ള മാർഗം, ആ രീതിയിലൊക്കെ നമുക്ക് ആ ഒരു വിഷയത്തോട് യോജിക്കാവുന്ന പലതും ഉണ്ടാക്കിയെടുക്കുക, ശേഖരിക്കുക. ചുരുക്കി പറഞ്ഞാൽ വിഷയത്തിൽ അഗാധമായി ഞാനുണ്ടാവണം എന്ന് മാത്രം. ഓക്കെ. പിന്നെ മുഖ്യപ്രഭാഷകൻ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സംസാരിക്കുമ്പോൾ, നമ്മൾ പ്രസംഗിക്കുമ്പോൾ പല മഹാന്മാരുടെ ഉദ്ധരണികൾ, പല മഹത്വത്തിലുള്ള വചനങ്ങൾ, അതുപോലെ തന്നെ മഹാന്മാരുടെ ജീവിത രീതി, ഇതൊക്കെ നമ്മൾ വിഷയീഭവിച്ചുകൊണ്ട് പറയാറുണ്ട്. അതൊക്കെ ഉൾപ്പെടുത്താം, വിഷയമാക്കാം. പക്ഷേ എന്നാൽ പോലും നമ്മൾ മഹത്വക്കളുടെ ജീവിത രീതി, അവരുടെ വചനങ്ങൾ, അതൊക്കെ പറയുമ്പോൾ അതൊക്കെ മനസ്സിലാക്കി, നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ മനനം ചെയ്ത് നമുക്ക് നമ്മുടേതായ ഒരു അഭിപ്രായത്തിലൂടെ ശ്രോതാക്കൾക്ക് നൽകാൻ പറ്റണം. അത് മുഖ്യപ്രഭാഷണം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ്. പിന്നെ ചില ആളുകളൊക്കെ ചെയ്യാറുണ്ട്, വേദി മാറുമ്പോൾ വേദിക്കനുസരിച്ച് ആളുകൾക്കനുസരിച്ച് മാറ്റി മറിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കും, അത് പാടില്ല. ഒരു വിഷയത്തെക്കുറിച്ച് നമുക്കൊരു നിലപാട്, അതിന് ഏത് വേദിയിൽ പോയാലും ആളുകൾ മാറിയുമ്പോൾ, ഇപ്പോൾ രാഷ്ട്രീയ മത വ്യത്യാസം അനുസരിച്ച് ഇങ്ങനെ അവർക്കനുസരിച്ച് അവരെ സുഖിപ്പിക്കാൻ വേണ്ടി പറയും, അതൊരു നല്ല ശീലമല്ല. ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ളവരുടെ താല്പര്യം നോക്കിയല്ല സംസാരിക്കേണ്ടത്, നീതിയുടെ പക്ഷത്ത്, സത്യത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കണം. അത് പ്രഭാഷകൻ്റെ സദാചാര ബോധത്തിന് ആവശ്യമാണ്. അല്ലായെങ്കിൽ ഇങ്ങനെ മാറ്റിമറിച്ച് ഓതിനെ പോലെ നിറം മാറിയാൽ പ്രഭാഷകൻ്റെ സദാചാര ബോധത്തിന് വിരുദ്ധമാകും, പ്രഭാഷകൻ്റെ ആത്മാർത്ഥത, അവൻ്റെ വ്യക്തിത്വമൊക്കെ നഷ്ടമാകും. അതുകൊണ്ട് വേദി മാറുമ്പോഴും ആൾ മാറുമ്പോഴും നമ്മൾ പറയാവുന്ന വിഷയത്തിൽ നമുക്കൊരു നിലപാടുണ്ടാകണം, അതിൽ ഉറച്ചു നിന്നുകൊണ്ട് സംസാരിക്കുക, സ്വന്തമായൊരു അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുക എല്ലാ പ്രഭാഷകരും. അതിന് ഉതകുന്ന, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ, നമ്മൾ പറയാൻ പോകുന്ന സത്യങ്ങൾക്കനുസരിച്ച് അതിനെ ബലപ്പെടുത്തുന്നതായ ഒരുപാട് കാര്യങ്ങൾ, അറിവുകൾ, ഇതൊക്കെയാണ് നമ്മൾ ശേഖരിക്കേണ്ടത്. അത് വായിച്ചോ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കേട്ടോ ഏത് രീതിയിലായാലും
നമ്മുടെ അഭിപ്രായത്തോട് നമ്മുടെ ആശയത്തോട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആ കാര്യത്തെ ബലപ്പെടുത്തുന്ന നല്ല നല്ല വായനാനുഭവങ്ങൾ, നല്ല നല്ല അറിവുകൾ, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് 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 കൊച്ചു കൊച്ചു ഉദ്ധരണികൾ, തമാശകൾ, കഥകൾ, അതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ, അറിവുകൾ, ഇതൊക്കെ വായിച്ചോ മനസ്സിലാക്കിയോ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ശേഖരിക്കുക, നമ്മുടെ നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. ഇത് മുഖ്യ പ്രഭാഷകൻ്റെ പ്രധാന ദൗത്യമാണ്. ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുമ്പോഴേ നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ ആത്മാർത്ഥതയൊക്കെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരു മുഖ്യ പ്രഭാഷണം കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങളെല്ലാവരും ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ വരണം. മുഖ്യ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയ നിങ്ങൾക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് ചെറുതായി ഗ്രൂപ്പിൽ പങ്കുവെക്കുക. പിന്നെ ഒരു മുഖ്യ പ്രഭാഷണവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ നിങ്ങൾ ഇന്ന് ഗ്രൂപ്പിൽ പങ്കുവെക്കണം. ശേഷം നമുക്ക് നാളെ അവലോകന പ്രസംഗവും പിന്നീട് നന്ദി പ്രഭാഷണവും പിന്നെ യാത്രയയപ്പ്, അതിൻ്റെ മറുപടി, അനുസ്മരണം, അനുശോചനം, അനുമോദനം, ഇങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ ഒന്ന് പഠിക്കാണ്ട് എല്ലാ പ്രസംഗത്തിൻ്റെയും മാതൃക നമുക്ക് ഈ ഒരു മാസത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കണം. പിന്നെ പ്രാക്ടീസിനായി നിങ്ങൾ വളാഞ്ചേരിയിൽ വന്നുകൊണ്ട് ആളുകൾക്ക് മുമ്പിൽ, മൈക്കിന് മുമ്പിൽ പ്രസംഗിച്ചുകൊണ്ടും ഈ പ്രസംഗം പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. ഞാൻ ഫൈസൽ നെടുങ്ങോട്ടൂർ.